ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് ആയിരിപ്പാൻ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഒരുമിച്ച് ദൈവദിനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ കർത്താവ് നമുക്കായി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്രകാരം ഈ പാരീഷ് മിഷൻ പ്രാർത്ഥന യോഗത്തിൽ വരുവാനും ഇതിൽ സന്ദേശം നൽകുവാനും നിങ്ങൾ ക്ഷണിച്ചതിലുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുകയും അതിനായി ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നന്ദിയോടെ ഈ സമയം ആയിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം യോന പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളും അതിൻ്റെ അവസാന അധ്യായമായ നാലാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യവും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നും രണ്ടും നാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യവും അമിത്ഭായയുടെ മകനായ യോനായ്ക്ക് യഹോബയുടെ അരുളപ്പാടുണ്ടായെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നദ്ധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചില്ലുവാന മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവെയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ സർഗസ്ത പിതാവെ അവിടെ ഞങ്ങളെ സ്നേഹിച്ച് ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായി നൽകുകയും ആ കർത്താവിലൂടെ ഞങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിന്റെ വലിയ ദയയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ യേശു കർത്താവിൽ ഞങ്ങളെ ഞങ്ങളുടെ രക്ഷകനെ കണ്ടെത്തിയപ്പോൾ ഈ രക്ഷകനെ മറ്റുള്ളവരോട് സാക്ഷിപ്പാൻ തക്കവണ്ണം ഉള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോട് കൂടെ അവിടെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ആയ ഇടങ്ങളിലെല്ലാം ഒരു സുവിശേഷ ദൗത്യവുമായി ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾ അല്പസമയം നിന്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ ഇന്നാവശ്യമായ ദൈവവചനം കേൾപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ വചനമനുസരിച്ച് ജീവിപ്പാനും നിൻ്റെ സാക്ഷികളായ എല്ലായ്പ്പോഴും നിലകൊള്ളുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഈ ശ്മശിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ ആമി നമുക്കേവർക്കും വളരെ സുപരിചിതനായ വ്യക്തിയാണ് യോന പ്രവാചകൻ എനിക്ക് തോന്നുന്നു കൊച്ച് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അവർ പറയുന്ന ഒരു കഥ യോന പ്രവാചകന്റെ കഥയാണ് അമിതായുടെ മകനായ യോന യോനയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം എലോബിയാം രണ്ടാമന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ എന്നാണ് ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന എരോബിയാം കണ്ടാമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചന ശുശ്രൂഷ നിർവഹിച്ച യോന പ്രവാചകൻ യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ് ദൈവത്തിന് വേണ്ടി പ്രാവിനെ പോലെ കുറുകുവാൻ നിയോഗിക്കപ്പെട്ട യോന പ്രവാചകൻ അനുസര അനുസരണക്കേടുകളുടെ മധ്യത്തിലും നിഷ്കളങ്കമായി ഒരു പ്രാവിനെ പോലെ നിന്നതായ യോന പ്രവാചകൻ ഈ യോന പ്രവാചകന്റെ പുസ്തകം മിഷനെ കുറിച്ച് ദൗത്യത്തെ കുറിച്ച് ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മിഷനെ കുറിച്ച് ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം മിഷൻ ഈസ് ഗോഡ്സ് മിഷൻ മിസ്സിയോ ഡേ എന്നുള്ള വാക്കൊക്കെ ഒരുപക്ഷങ്കിൽ പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാകാം മിഷൻ അല്ല എപ്പോഴും ദൈവത്തിൻ്റെതാണ് അപ്പോസ്റ്റലോസ് എന്നുള്ള വാക്ക് നമുക്ക് അറിയാവുന്ന ഒരു പദമാണല്ലോ അതിൻ്റെ ഗ്രീക്ക് പദം അപ്പോസ്റ്റലോസ് എന്നുള്ള പദമാണ് അതിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് നമ്മൾ സ്ലീഹ എന്ന് പറയും സുറിയാനി ഭാഷയിൽ സ്ലീഹോ എന്ന് പറയും അതിൻ്റെ എല്ലാം അർത്ഥം അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അതുകൊണ്ട് നാം എല്ലാവരും ഈ ലോകത്തിൽ ഒരു പ്രത്യേക നിയോഗത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുള്ള വലിയ ബോധ്യം നമ്മെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമ്മളെല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകനാണ് ആയതിനാൽ ഒരു സുവിശേഷ ദൗത്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് യോന പ്രവാചകന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശം ഒരു യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ചാണ് സാർവത്രികമായ രക്ഷയെക്കുറിച്ചാണ് ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് പ്രത്യേകം ഓർത്തതുപോലെ മനുഷ്യരുടെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളുടെയും ഒരു രക്ഷയെക്കുറിച്ച് എല്ലാം പ്രിയപ്പെട്ട വിവേക്ചാൻ പ്രാർത്ഥനയിൽ ഓർത്തല്ലോ ഈ പുസ്തകം സാർവത്രികമായ ഒരു രക്ഷയെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ആരാണ് ഒരു മിഷണറി നാം എല്ലാവരും ഓരോ മിഷണറി ആയിരിക്കുമ്പോൾ ഓരോ സുവിശേഷകൻ ആയിരിക്കുമ്പോൾ സുവിശേഷകെ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രക്ഷയുടെ സന്ദേശവാഹകർ ആകുക എന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യത്തെ മിഷണറി ദൈവമാണ് ആ ഒരു ദൗത്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് പാരിഷ് മിഷനിലെ നാം ഓരോരുത്തരും എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ട് മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുവിശേഷ ദൗത്യവുമായി ബന്ധപ്പെട്ട് യോന പ്രവാചകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചെറിയ മൂന്ന് ചിന്തകൾ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി മിഷൻ സീക്കിംഗ് ഗോഡ്സ് വിൽ മൈൻ എന്റെ ഇഷ്ടങ്ങൾക്കുപരിയായി ദൈവഹിതങ്ങളുടെ അന്വേഷണം നമുക്കറിയാം ദൈവം പ്രവാചകനോട് ആവശ്യപ്പെടുന്നത് നിലവയിൽ പോയി അതിനു വിരോധമായി പ്രസംഗിക്കുന്നതിനുള്ള വലിയ ഒരു ദൗത്യമാണ് ദൈവത്തിന്റെ മുൻപിൽ നിലവിലെ ജനങ്ങളുടെ ദുഷ്ടത എത്തുമ്പോൾ ദൈവം തന്റെ പ്രവാചകനെ അവരുടെ മധ്യത്തിലേക്ക് അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു യോന പ്രവാചകനോട് പറയുന്നു നീ നിലവിയിലേക്ക് പോയി അവിടെ അവർക്ക് വിരോധമായി പ്രസംഗിക്കുക എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി യോന ചെയ്യുന്ന ഒരു പ്രവർത്തി കുറച്ചും കൂടെ സുരക്ഷിതമായ ഒരു പ്രദേശമായ തർസീസിലേക്ക് പോകുവാൻ യോന ആഗ്രഹിക്കുന്നു ഇവിടെ യോനയുടെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും പരസ്പര വിരുദ്ധമായി പോകുന്നത് നാം കാണുകയാണ് ഒരു പ്രവാചകന്റെ ഉത്തരവാദിത്വം ഒരു മിഷണറിയുടെ അല്ലെങ്കിൽ ഒരു സുവിശേഷകന്റെ ഉത്തരവാദിത്വം തന്നെ അയച്ചവന്റെ പ്രവർത്തി ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ പ്രവാചകൻ തൻ്റെ ദൗത്യത്തെ മറന്ന് തനിക്ക് കുറ കുറച്ചുകൂടെ സൗകര്യപ്രദമായ തർസീസിലേക്ക് പോകുവാൻ യോനാ പ്രവാചകൻ ആഗ്രഹിക്കുകയും അപ്രകാരം ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ യോനാ പ്രവാചകന്റെ എല്ലാ തരത്തിലുള്ളതായ സ്വപ്നങ്ങളെയും തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം യോന ഒരു ഷോർട്ട് ടേം കോഴ്സിൽ പോവുകയാണ് ഒരു ചെറിയ ഒരു ഹ്രസ്വകാല പഠനത്തിലേക്ക് പോവുകയാണ് യോനയുടെ പഠനം പഠനമുറി ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറാണ് അപ്പോൾ ആ വയറ്റിൽ കിടന്നുകൊണ്ട് ചില കാര്യങ്ങൾ യോന പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം യോനയെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ദൈവഹിതം യോന മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് പോകുന്നതിന് സുവിശേഷകരായ സന്നദ്ധ സുവിശേഷകരായ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ അതോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണോ നാം ഓരോരുത്തരും നടത്തുന്നത് എന്ന് നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം വളരെ വേഗത്തിൽ പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ഉപ്പാപ്പൻ എൻ്റെ പപ്പായുടെ സഹോദര ഇളയ സഹോദരൻ ഒരു പട്ടക്കാരനാണ് അദ്ദേഹം കർണാടകയിലെ ഒരു മിഷൻ കേന്ദ്രത്തിൽ അദ്ദേഹം ഒരു മിഷണറി പട്ടക്കാരനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ സന്ദർശിച്ചു ആ സമയം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു പട്ടക്കാരനാകണം എന്നുള്ള ആഗ്രഹം കുഞ്ഞുനാള് മുതൽ മനസ്സിൽ പേറിക്കൊണ്ട് നടന്നിരുന്ന ഞാൻ അവിടെ അച്ഛന്റെ കൂടെ ചില ദിവസങ്ങൾ താമസിക്കാനായിട്ട് കർണാടകയിലേക്ക് പോയി അവിടുത്തെ ഒരു ഞായറാഴ്ച അവിടുത്തെ ആരാധനയിൽ സംബന്ധിച്ചതിനു ശേഷം ഞാൻ തിരിച്ചു വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് ഇന്നത്തെ ആരാധന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇനിയും ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ചോദിച്ചെന്താ കാരണം ഞാൻ പറഞ്ഞ് പ്രത്യേകിച്ച് കാരണമൊന്നും എനിക്ക് പറയാനില്ല കന്നഡ ആരാധനയാണ് എനിക്ക് എന്തോ എനിക്ക് അവിടുത്തെ രീതികളോ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ഛനോട് പറഞ്ഞ് എനിക്കിത് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയേ ഉള്ളൂ അച്ഛൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല അങ്ങനെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ആശ്വസിപ്പിക്കണോ എന്തോ റിപ്ലൈ ചെയ്യണോ എന്നറിയാതെ അച്ഛൻ വിഷമിച്ച് അതിനൊരു ഉത്തരവൊക്കെ നൽകി വിട്ടു പിന്നീട് ഞാൻ സെമിനാരി പ്രവേശനമൊക്കെ ലഭിച്ചു സെമിനാരി പഠനമൊക്കെ പൂർത്തിയായി ഇപ്പോൾ ആ ആദ്യം നമ്മുടെ അപ്പോയിൻമെൻ്റ് കിട്ടുന്ന സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ നമ്മുടെ ഈ സഭാതാരകിൽ വരുമ്പോൾ അത് വളരെ ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ നോക്കുന്ന ഒരു സമയമുണ്ട് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ ന്യൂ അച്ചൻസ് എവിടൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് ന്യൂ അച്ചൻസ് പോസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഓരോ സ്ഥലങ്ങൾ നോക്കിയാണ് ഇത് എവിടെ ആയിരിക്കാം ഇതിൽ ഇതേലും ഈ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കാം പോസ്റ്റിംഗ് എന്ന് നോക്കിയപ്പോൾ ഈ ഒരു പ്രത്യേക സ്ഥലവും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ എൻ്റെ പോസ്റ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അത് ഞാൻ പറയുന്ന കഥ മാത്രം കേട്ടാൽ മതി ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് പോവേണ്ട അപ്പോൾ ഈ സ്ഥലവും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പം ഞാൻ അന്ന് മുതൽ പ്രാർത്ഥന ആരംഭിച്ചു ദൈവമേ ഇത്രയും സ്ഥലം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഇതിൽ ഈ ഒരു സ്ഥലവും അതിൻ്റെ അകത്തുണ്ട് അതൊഴിച്ച് വേറെ ഇതിലേത് തന്നാലും ഞാൻ സന്തോഷത്തോടെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് കഠിനമായ പ്രാർത്ഥന ആരംഭിച്ചു അപ്പോൾ അങ്ങനെ പ്രാർത്ഥന മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ എപ്പിസ്കോപ്പിലെ സിനഡ് കഴിഞ്ഞു സിനഡിന് ശേഷം ഞാൻ വളരെ ഭയത്തോടു കൂടെ തന്നെ ഒക്കെ എവിടെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടെ തന്നെ പുലാത്തിൻ്റെ ഓഫീസിലോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു എവിടെയാണ് എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ എവിടെ കിട്ടരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുവോ കറക്റ്റ് ആ അൻപത് സ്ഥലങ്ങളിൽ കറക്റ്റ് ആ സ്ഥലം തന്നെ എനിക്ക് വന്ന് വീണു അപ്പോൾ ഞാൻ വളരെ നിരാശ ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ അമ്പതെണ്ണത്തിൽ ഈ ഒരെണ്ണം എന്നല്ലേ പറഞ്ഞോളൂ വേറെ എത്ര എണ്ണം ഉണ്ടായിരുന്നു കുറെ എണ്ണം കിടപ്പുണ്ടായിരുന്നു അതിൽ ഒന്നും തരാതെ എനിക്ക് ഇത് മാത്രം തന്നല്ലോ എന്ന് പറഞ്ഞ് വളരെ കൂടെ ഒക്കെ ഇരിക്കുകയാണ് ആ സമയത്ത് ഈ മണ്ഡലം നടക്കുകയാണ് തിരുവല്ലയിൽ മണ്ഡലം നടക്കുന്നു അവിടേക്ക് ഏർ പോകുമ്പോൾ അവിടെ ഈ ഞാൻ പോകേണ്ട സ്ഥലത്തിന് അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു സുവിശേഷകൻ ആ സമയത്ത് അവിടെയുണ്ട് അദ്ദേഹം എന്നെ തപ്പിപ്പിടിച്ച് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അച്ഛനെയാണ് അവിടേക്ക് വെച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതെ അദ്ദേഹം പറഞ്ഞു അച്ഛൻ അവിടോട്ട് വരാതിരിക്കുകയാണ് നല്ലത് ഞാൻ വെച്ചാൽ എന്താണ് അല്ല അവർക്ക് വളരെ കന്നഡ സ്പിരിറ്റുള്ള ആളുകളാണെന്ന് അറിയാമല്ലോ അച്ഛന് അവർക്കൊരു മലയാളി അച്ഛനെ വേണ്ട കന്നഡ അറിയാവുന്ന ഒരച്ഛനെ അവർക്ക് ബതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ അവിടെ വന്നാൽ അച്ഛൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവർ വലിയ പ്രശ്നം ഉണ്ടാക്കും ആകൊണ്ട് അച്ഛൻ ഇത് എങ്ങനെങ്കിലും പറഞ്ഞ് മാറ്റിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എനിക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയ ഒരു സന്തോഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ് തിരുമേനിയോട് ഈ വിഷയം വന്ന് പോയി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയും ഞാനിത് പറയും ഞാൻ എന്തായാലും വിവരം തിരുമേനിയെ അറിയിക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ഒന്ന് രണ്ട് തിരുമേനിമാർ എന്നോട് ചോദിച്ചു ഈ സ്ഥലത്തോട്ടാണോ വെച്ചിരിക്കുന്നത് അതിന് അച്ഛന് കന്നടേ അറിയാമോ ഞാൻ പറഞ്ഞു എനിക്ക് കന്നഡ അറിയത്തില്ല പിന്നെ അങ്ങനെ അച്ഛനവിടെ പോയി ശുശ്രൂഷ ചെയ്യും ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അതിനുശേഷം ഞാൻ തിരുമേനിയെ കാണാനായിട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷകൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ സുവിശേഷകൻ എന്നോട് പറഞ്ഞു ഒരു ഭീഷണിയുടെ സ്വരം അതിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ ആറുമാസത്തിനുള്ളിൽ അച്ഛനെ അവരവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു സാധാരണ ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നാറുള്ളത് എനിക്ക് പക്ഷെങ്കിൽ സന്തോഷമാണ് തോന്നിയത് ഓ മാക്സിമം മാസം ആറുമാസം ആറുമാസത്തിനുള്ളിൽ അവരെന്നെ അവിടുന്ന് ഓടിക്കും എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചു ഞാനിവിടെ പോയി തിരുമേനിയെ എന്ന് വിചാരിച്ച് ഞാൻ തിരുവേനിയുടെ അടുത്ത് തന്നു തിരുമേനിയുടെ അടുത്ത് ചെന്നപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കോളുക ഞാൻ അച്ഛനെ സഹായിക്കാനായിട്ട് വേറൊരു അച്ഛനെ അവിടെ ഏൽപ്പിക്കാം അതുപോലെ തന്നെ അച്ഛന് കന്നഡ ഭാഷ പഠിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അതുവരെയും എൻ്റെ വിശ്വാസം ഈ തിരുമേനിമാരൊക്കെ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നായിരുന്നു ഞാൻ അവിടെ നിന്ന് നേരെ കർണാടകയിലേക്ക് ട്രെയിൻ കയറുകയാണ് മലയാള ഭാഷ മാറിക്കഴിഞ്ഞ് ഭാഷകൾ മാറുന്ന ഈ ബോർഡ് കാണുന്നതനുസരിച്ച് എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും കൂടിക്കൂടി വന്നു എന്നിരുന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇവരെന്നെ ഇവിടുന്ന് ഓടിക്കും ആറ് ആറുമാസത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് ഓടിപ്പോകും അതിന് അതുവരെയുള്ള കാര്യങ്ങളെ എങ്ങനെയെങ്കിലും ഒരു ആറ് മാസം ഇവിടെ പിടിച്ചു നിൽക്കണം അതിനകത്ത് ഇവരെന്നെ ഓടിക്കും എന്നുള്ള ചിന്തയും എന്നാൽ ഇവിടെ നിന്ന് പോകുന്നു ഇത് തന്നെ കിട്ടിയല്ലോ എന്നുള്ള പല പ്രയാസങ്ങളോടുകൂടെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ വരുമ്പോൾ എനിക്ക് എനിക്ക് വല്ലാത്ത മനപ്രയാസവുമായിട്ടൊക്കെയാണ് പോകുന്നത് പല കാര്യങ്ങളാണ് എങ്ങനെയാണ് ഈ ആളുകളോട് ഞാൻ എന്താണ് പറയുന്നത് എനിക്ക് കനഡയുടെ ഒരു അക്ഷരം പോലും അറിയത്തില്ല ഞാൻ എന്താണ് ആളുകളോട് പറയേണ്ടത് വലിയ കൂടെ ഞാൻ അവിടേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ഞാൻ ആറു മാസത്തിനുള്ളിൽ എന്നെ അവർ അവിടെ നിന്ന് ഓടിക്കൂ എന്ന് പറഞ്ഞ ആളുകൾ അവരുടെ മധ്യത്തിൽ ഞാൻ നാല് വർഷം ശുശ്രൂഷ ചെയ്തു നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ ഇതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും നീ നീതു എന്നോട് പറഞ്ഞു അച്ഛാ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഒരു വർഷം കൂടെ ഇവിടെ ഇരിക്കാൻ തിരുമേനി പെർമിഷൻ തരാമോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു അവിടുത്തെ പള്ളിക്കാരും തിരുമേനിക്ക് ലെറ്റർ അയച്ചു ഈ അച്ഛനെ ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ തരണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ ആഗ്രഹിക്കാത്ത ഇടത്തേക്കാണ് ദൈവം എന്നെ വിട്ടത് ഞാൻ ചോദിക്കാഞ്ഞ സ്ഥലത്തേക്കാണ് ദൈവം എന്നെ വിട്ടത് എന്നാൽ അവിടെ എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ടായിരുന്നു വളരെയേറെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൂടെയാണ് ഞാൻ അവിടെ ശുശ്രൂഷയെ ആരംഭിക്കുന്നത് എന്നാൽ കർത്താവ് കൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നാം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ വലിച്ചിഴയ്ക്കാൻ നാം ശ്രമിക്കുമ്പോൾ പലപ്പോഴും നാം മാത്രമേ അവിടെ കാണുകയുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മെ തന്നെ വിജയപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ ആ ഇഷ്ടങ്ങൾക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ അവിടെ നമ്മോടുകൂടെ നമ്മെ ശക്തീകരിക്കുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ടാകും അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ഈ അച്ഛനെ ഞങ്ങൾക്ക് ഇനിയും വേണം എന്ന് പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് നമ്മളുടെ മിടുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവമേ എൻ്റെ ഇഷ്ടങ്ങൾക്കുപരിയായി നിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ അവിടെ അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരും അതുകൊണ്ട് മിഷൻ എന്ന് പറയുന്ന നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കുപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു അന്വേഷണമാണ് രണ്ടാമതായി മിഷൻ എ ജേർണി ഫ്രം സെൽഫ് ടു മൈ ഫെലോ ബീങ്സ് എന്നിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളിലേക്കുള്ള പ്രയാണമാണ് മിഷൻ അല്ലെങ്കിൽ ദൗത്യം ഇവിടെ യുവനായിക്ക് ലഭിക്കുന്ന നിയോഗം നിലവേക്ക് വിരോധമായി പ്രസംഗിക്കുക എന്നുള്ളതാണ് ഈ ജനവും യോനയുമായി യാതൊരു വിധമായ ബന്ധവുമില്ല എന്നാൽ ഈ ജനം യോനയ്ക്ക് വിലപ്പെട്ടവർ ആകുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണ് ദൈവിക ജ്ഞാനവും ദൈവിക സ്നേഹവും ഉള്ളിലുണ്ടാകുമ്പോഴാണ് നാം നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വരുമ്പോഴാണ് മറ്റുള്ളവരെ എൻ്റെ സഹോദരനായി എണ്ണുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത് നമ്മുടെ പാരിഷ് മിഷനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ഉത്കലിലുള്ളത് എൻ്റെ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് അത് നമ്മുടെ ദൈവിക ജ്ഞാനത്താൽ ദൈവിക സ്നേഹത്താൽ നമുക്കുണ്ടാകുന്ന അറിവാണ് തിരിച്ചറിവാണ് അതുകൊണ്ട് അവരിലുള്ളതായ ദൈവ സാന്നിധ്യത്തെ ദൈവസാദൃശ്യത്തെയും തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി തീരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഇവരെ സഹോദരങ്ങളാകുന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഹിന്ദിക്കാരനും കന്നഡക്കാരനും തെലുങ്കനും ഗുജറാത്തിയും അവരെല്ലാവരും എനിക്ക് സഹോദരങ്ങളായി സഹോദരങ്ങളായിത്തീരുന്നത് എന്നാൽ ഈ സഹോദരനെ കണ്ടെത്തുന്നതിനുള്ള ഒരു യാത്രയ്ക്ക് പകരമായി ഓടിയൊളിക്കുന്ന യോനയെ നമ്മൾ കാണുകയാണ് ദൈവത്തിൽ നിന്ന് യോന ഓടിയൊളിക്കുമ്പോൾ അത് സഹോദരനിൽ നിന്നുള്ള ഒരു ഓടിയൊളിക്കൽ കൂടെയാണ് അപ്പോൾ ദൈവവും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം ഒരുപോലെ കാത്തു സൂക്ഷിക്കുവാൻ സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ടാണ് യോഹനാൻ സ്ലിഹ പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ ലേഖനത്തിൽ പറയുകയാണ് തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പതിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും പലപ്പോഴും പല ആളുകൾ അവരുടെ കുടുംബത്തിലും അയൽപക്കത്തുള്ളവരുമായി എല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ദൈവവുമുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറയുകയും എനിക്കാരും ഇല്ലെങ്കിലും ഞാൻ ദൈവവുമായുള്ള ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോഴും അതിൽ വലിയ ഒരു അപകടമുണ്ട് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളുടെ സഹോദരങ്ങളെ കാണുകയും അവരോട് സ്നേഹം പങ്കിടുകയും ചെയ്യാതെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധ്യമാകുമോ അതുകൊണ്ട് സഹോദരങ്ങളുമായുള്ള ബന്ധം ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കുകയും ദൈവവുമായുള്ള ബന്ധം സഹോദരങ്ങളിലേക്കുള്ള നമ്മുടെ ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുതയാണ് പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മറ്റുള്ളവരെ ഗൗനിക്കുവാൻ മറ്റുള്ളവരെ കരുതുവാനൊന്നും സാധ്യമായി തീരുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മളോടൊരു അഡ്രസ്സ് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് വീടിന്റെ അഡ്രസ്സാണ് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് സ്ഥലം പിൻകോഡ് എല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു അഡ്രസ്സ് നമ്മൾ പറയുമായിരുന്നു ഇന്ന് നമ്മളോടൊരു അഡ്രസ്സ് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഇമെയിൽ ഐ ആണ് ഇതാണ് എൻ്റെ ഐ ഡി പണ്ടൊക്കെ ഒരു ഐ ഡി ചോദിച്ചാൽ റേഷൻ കാർഡ് കൊടുക്കും ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള ഐ ഡി നമുക്ക് ഒരു പക്ഷെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ എമിറേറ്റ്സ് ഐഡിയോ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്ന വളരെ ശ്രദ്ധേയമാണ് ഒരേ അഡ്രസ്സിൽ തന്നെ പല ആളുകൾ ഉണ്ട് അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ അവർക്കെല്ലാവർക്കും കൂടെ ഒരേ ഒരു അഡ്രസ് ആയിരിക്കും ഉള്ളത് എന്നാൽ ഈമെയിൽ ഐ ഡി വരുമ്പോഴത്തേക്ക് അത് ഒരാളുടെ മാത്രമായി ചുരുങ്ങുകയാണ് റേഷൻ കാർഡിൽ പല ആളുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഓരോരുത്തരിലേക്ക് മാറുകയാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പലതുമുണ്ടല്ല പണ്ടൊക്കെ നമുക്കൊരു സഹായം ഫോട്ടോ എടുക്കാനായിരുന്നു മറ്റുള്ളവരുടെ ഒരു സഹ സഹായം വേണ്ടിയിരുന്നത് ഇന്ന് ഈ സെൽഫി വന്നതോടുകൂടെ ഫോട്ടോ എടുക്കാൻ പോലും ഒരാളുടെ സഹായം വേണ്ടാത്തതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ എന്നുള്ളത് നാം ഓർക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്കുള്ളൊരു പ്രയാണം ഞാൻ ആരംഭിക്കുമ്പോൾ അവിടെ എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അവരിനിലിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നതായ വലിയ ഒരു അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു യാത്രയാണ് എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്കുള്ള ഒരു യാത്ര യോനായോട് ദൈവം ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് നീ ഒന്ന് യാത്ര ചെയ്യണം നീ നിലവിലേക്ക് പോകണം നിലവിൽ പോയി നീ അവർക്ക് വിരോധമായി പ്രസംഗിക്കണം എന്ന് പറയുകയാണ് ഞാൻ മുൻപോട്ട് പോകട്ടെ മൂന്നാമതായി മിഷൻ കംപ്ലീറ്റ് സറണ്ടർ ടു അൾട്ടിമേറ്റ് ലവ് ഓഫ് ഗോഡ് കംപ്ലീറ്റ് സറണ്ടർ ടു അൾട്ടിമേറ്റ് ലവ് ഓഫ് ഗോഡ് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത്തിന് മുൻപിലുള്ള സമർപ്പണം ഞാനവിടെ പുസ്തകം ആരംഭിക്കുന്നത് ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇത് അവസാനിക്കുമ്പോഴേക്ക് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ആഴം വളരെയേറെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കുന്നുണ്ട് അനുദപിക്കുന്നവരെ തൻ്റെ മാറോടണയ്ക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം നാം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഈ പുസ്തകത്തിൽ മൂന്ന് തരത്തിൽ മൂന്ന് ഇടങ്ങളിൽ അനുതാപം നാം കാണുന്നുണ്ട് ഒന്നാമത് യോനയ്ക്കുണ്ടാകുന്ന ഒരു അനുതാപത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നുകൊണ്ട് യോന അനുദപിച്ചു എന്ന് വായിക്കുകയാണ് ഇവിടെ ഒരു മിഷണറിയുടെ ഒരു അനുതാപം നമ്മൾ കാണുന്നുണ്ട് രണ്ടാമത്തെ അനുതാപം നിലവിലെ ജനങ്ങളുടെ അനുതാപമാണ് യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ നിലവിലെ ജനം അനുതപിച്ചു മൂന്നാമത്തെ അനുതാപം ദൈവത്തിൻ്റെ അനുതാപമാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ദൈവം അനുദപിച്ചു എന്ന് വായിക്കുന്നു യോനപ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് പത്താമത്തെ വാക്യം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് എന്നറി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല എന്ന് വായിക്കുന്നു ഇവിടെ ദൈവത്തിന് ഒരു മനസ്സലിവ് ഉണ്ടാകുന്നതാണ് നാം കാണുന്നത് അതിൻ്റെ ഒരു കാരണം ഈ ജനത്തിൻ്റെ തിരിച്ചുവരമാണ് ഒരു മാനസാന്തരമാണ് അവര് തിരിച്ചു വരുമ്പോൾ അവരെ തൻ്റെ മാറോടണയ്ക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മൾ അവിടെ കാണുകയാണ് യോനയുടെ പ്രസംഗം അവർക്കുണ്ടാകുന്ന ശിക്ഷാവിധിയെ കുറിച്ചാണ് അവർ അവരുടെ പാപത്തിൽ നിന്ന് മനം തെറിയുന്നില്ലെങ്കിൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആയ യോന യോന തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു അവർക്കൊരു ശിക്ഷാവിധി ഉണ്ടായി കാണണമെന്ന് പോലും എന്നാൽ ഈ ജനം അനുതപിച്ചു ഈ ജനം അനുതപിക്കുമ്പോൾ ദൈവം അവരുടെ മേൽ വർ വരുത്തുമെന്ന് ദൈവം കരുതിയിരുന്നതായ ശിക്ഷാവിധിയെ ഓർത്ത് ദൈവം അനുദപിക്കുകയും ആ ശിക്ഷാവിധിയിൽ നിന്ന് മാറി അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ നടത്തുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് നമ്മളുടെ സുവിശേഷം ഒരു രക്ഷയുടെ സുവിശേഷത്തെ കുറിച്ചാണ് മറ്റുള്ളവരോട് നമ്മൾ പറയുന്നതും ഇത് തന്നെയാണ് ദൈവം സ്നേഹമാകുന്നു ഏതൊരു മിഷൻ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ് ഗോഡ് ഈസ് ലവ് ഗോഡ് ലവ്സ് യു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഏതൊരു ഭാബിയോടും ഒരു സുവിശേഷകൻ പറയുന്നത് ഇതാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഏത് മോശമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ പോകുന്നവരോടും നമ്മൾ പറയുന്നതും അതുതന്നെയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് സുവിശേഷകരായ സന്നദ്ധ സുവിശേഷകരായ നാമം പറയുന്നത് തന്നെയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനും നിന്നെ സ്നേഹിക്കുന്നു നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നിന്നെ സ്വീകരിക്കുകയും തൻ്റെ മാറോടണ മാറോടണക്കുകയും ചെയ്യും എന്നുള്ളൊരു സദ്വർത്തമാനം നാം അറിയിക്കുകയാണ് അതുകൊണ്ട് പരമകാരുണ് കാര്യകനായ ദൈവത്തിൻറെ വലിയ ഒരു സ്നേഹം ആ ഒരു സ്നേഹം അനുഭവിക്കുന്നവരായ നാം ഓരോരുത്തരും ഈ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ് നാം ഈ ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കും എന്നുള്ള വസ്തുത നാമം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങളിൽ പിന്മാറ്റത്തിൻ്റെ മനോഭാവം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നാമം ദൈവസന്നധിയിൽ പറയേണ്ടത് ഏറ്റവും ആവശ്യമാണ് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരൻ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് നാം പറയുമ്പോൾ അത് പറഞ്ഞ് മുഴുവിക്കുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല എന്നാണ് വേദവസ്തവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ആ മാറ്റം വരുമ്പോൾ തന്നെ കർത്താവ് നമ്മെ ഉള്ളങ്കരങ്ങളിൽ നമ്മെ സ്വീകരിക്കുകയും നമ്മെ വാരിപ്പുണരുകയും ചെയ്യും എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ഈ ഒരു ഭാഗം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നതായ മൂന്ന് ചെറിയ ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത് മിഷൻ പ്രവർത്തനങ്ങൾ നമ്മളുടെ ദൗത്യ സരണികൾ അത് യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നതായ ചില സന്ദേശങ്ങൾ ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് മിഷൻ സീക്കിംഗ് ഗോഡ്സ് വിൽ റാദർ ദാൻ മൈൻ എൻ്റെ ഇഷ്ടങ്ങൾക്കുപരിയായി ദൈവഹിതങ്ങളുടെ അന്വേഷണമാണ് സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ മിഷൻ ദൗത്യം രണ്ടാമതായി മിഷൻ എ ജേർണി ഫ്രം സെൽഫ് ടു മൈ ഫെലോ ബീങ്സ് എന്നിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളിലേക്കുള്ള പ്രയാണമാണ് മിഷൻ അതാണ് ദൈവമേൽപ്പിക്കുന്ന ദൗത്യം മൂന്നാമതായി മിഷൻ കംപ്ലീറ്റ് സറണ്ടർ ടു അൾട്ടിമേറ്റ് ലവ് ഓഫ് ഗോഡ് ദൈവസ്നേഹ പാരമ്യത്തിന് മുമ്പിലുള്ള സമർപ്പണമാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മെ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സന്നദ്ധ സുവിശേഷകരായ നാം ഓരോരുത്തരും നാം എവിടെയായിരിക്കുന്നുവോ ആ ഇടങ്ങളിൽ കർത്താവിൻ്റെ ദൗത്യ വാഹകരായി തീരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് അതാണ് എബ്രഹാം മർത്തോമാ തിരുമേനിയുടെ നാവിൽ നിന്ന് വന്നത് ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകനായിത്തീരണം ദൈവം നമ്മെ വലിയ ഉത്തരവാദിത്വങ്ങളോടുകൂടെ ഈ പ്രദേശങ്ങളിലാക്കിയിരിക്കുമ്പോൾ ഒരു സുവിശേഷമായി ജീവിക്കുവാൻ നമുക്ക് തീരുമോ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് തീരുമോ നമ്മളുടെ ജീവിതം കാണുന്നവർ നമ്മുടെ ജീവിതങ്ങളിലൂടെ കർത്താവിനെ കാണട്ടെ സുവിശേഷം പകരപ്പെടട്ടെ ദൈവസ്നേഹം എല്ലാവരും അറിയട്ടെ അതിന് ദൈവം നമ്മെ എടുക്കുകയും ഉപയോഗിക്കുകയും നമ്മുടെ മിഷന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ആമി